നമ്മുടെ ബന്ധം ശക്തമായിരിക്കട്ടെ. ശക്തമായിരിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അപ്പോ ഓക്കെ. ശരി സാർ. ഓക്കെ. കുഴപ്പമാണല്ലോ സാറേ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന തനി കോർപ്പറേറ്റാ. അടവിനുള്ള പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ അടിയറവ് പറയേണ്ടി വരും. ഗുഡ് മോർണിംഗ് കൺമണി. ഗുഡ് മോർണിംഗ് സർ. ഞാൻ കരുതി ഇന്ന് ഓഫീസ് തുറക്കില്ലെന്ന്. ഞാൻ സാറിനോട് വരാൻ പറഞ്ഞത് ഒരു അത്യാവശ്യ കാര്യത്തിന്. എന്താണ്? എനിക്ക് ഓഫീസ് കാര്യങ്ങളൊന്നും അത്ര പരിചയമില്ല. ദൈവട്ടം വരുന്നവരെ ഇവിടുത്തെ കാര്യങ്ങളിൽ സാറിന്റെ ഒരു ശ്രദ്ധ വേണം. അതിനെന്താ? ഇവിടുത്തെ ഡീറ്റെയിൽസ് അറിയാവുന്നത് മധുരിമയ്ക്ക. ഞാൻ അവളോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, വിശാൽ ഹോസ്പിറ്റലായി ഈ അവസ്ഥയിൽ കിടക്കുമ്പോ മധുരിമയ്ക്ക് വരാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും വരാൻ അവള് സമ്മതിച്ചിട്ടുണ്ട്. കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് മധുരമയിൽ നിന്ന് വാങ്ങിച്ചാ പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കാമല്ലോ. സർ, പ്രൊഡക്റ്റിൻ്റെ ഡെലിവറി ഡീറ്റെയിൽസും പേയ്മെൻറ്റ് പെൻഡിങ്ങും എല്ലാം ഈ ലാപ്പിലുണ്ട്. പേയ്മെൻറ്റ് പെൻഡിങ് ആക്കാൻ പറ്റില്ലല്ലോ. സാറ് ഒന്ന് നോക്കൂ. ആയിക്കോട്ടെ. ദേവേട്ടം പോയതോടുകൂടി അമ്മച്ചീസ് തളർന്നു പോയെന്നൊരു തോന്നല് പേപ്പാറ് ഗൗതമനുണ്ടാവാൻ പാടില്ല. എല്ലാ കാര്യത്തിനും സാർ ഇടപെടണമെന്നില്ല, എനിക്കൊരു സഹായം മതി. അതിന് താൻ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ദേവ് എനിക്കൊരു കൂടപ്പുറപ്പിനെ പോലെയാണ്. അയാൾക്കൊരു ആപത്ത് വരുമ്പോ കൂടെ നിൽക്കേണ്ടത് എന്റെ ചുമതലയാണ്. വിശാലിനെങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അച്ഛൻ എന്ത് പറഞ്ഞു നീ പോരണെന്ന് പറഞ്ഞപ്പോ? അച്ഛൻ പറഞ്ഞത് ദേവിക്കും കൺമണിക്കും എന്ത് സഹായം ആവശ്യം വന്നാലും ഏതൊരവസ്ഥയിൽ നിന്നും ചെയ്യണമെന്ന്. അക്കൗണ്ട് ഡീറ്റെയിൽസും പേയ്മെന്റ് ഡീറ്റെയിൽസും രണ്ട് ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഫോൾഡർ ഓപ്പൺ ചെയ്തേ. കാര്യങ്ങൾ നോക്കാൻ സാർ ഉണ്ടാവും. നീ എല്ലാ കാര്യങ്ങളും സാറിനോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല, നമ്മളിപ്പോ പ്രൊഡക്ഷൻ നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രൊഡക്ഷൻ കൂട്ടണം. അങ്ങനെയാ അയാളോട് കണക്ക് ചോദിക്കേണ്ടത്. ഈ ബാങ്കിലെ തിരിച്ചടവുകളും മറ്റും താനാണോ ദേവിയാണോ കൈകാര്യം ചെയ്തിരുന്നത്? അതൊക്കെ ദേവ തന്നെയാ ചെയ്തിരുന്നത്. പക്ഷേ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം. ഓക്കെ, എങ്കിൽ അത്തരം കാര്യങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കാം. ഓക്കെ സർ. മധുരമേ, ഈ അവസ്ഥയിൽ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് എനിക്ക്. പക്ഷേ നീ ഇങ്ങനെ പറയാതിരുന്നാ മതി. ദേവ ജയിലിൽ കിടക്കുമ്പോ നീ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ, വിശാല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എനിക്കും അത് വേണം. ഇത് ദേവയ്ക്ക് വേണ്ടി മാത്രമല്ല, വിശാലിനും കൂടിയാ. കാരണം അവരുടെ രണ്ടുപേരുടെയും പൊതുശത്രു പേപ്പാറ ഗൗതമന. അതിന്റെ കാര്യം തന്നെയാ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഈ കാണുന്ന ഫയലിലായിരിക്കും. അല്ല, എന്നോട് അത്യാവശ്യമായിട്ട് വരാൻ കൺമണി പറഞ്ഞതാ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ സാറിനൊന്ന് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് കൺമണി എവിടെ? കൺമണി ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങി. ഓഫീസിൽ സ്ഥിരമായിട്ടിരിക്കാൻ തന്നെയാണോ വിളിച്ചത്? അതോ ഇപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണോ വിളിച്ചത്? അറിയില്ല, കൺമണി എന്ത് പറയുന്നോ അതായിരിക്കും ഞാൻ അനുസരിക്കാം. ഇത്തരം തീരുമാനങ്ങളൊന്നും ഞങ്ങളോട് ആലോചിക്കാറില്ല. ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടതുണ്ടാവണ്ടിക്കേ. ദേവ ജയിലിൽ കിടക്കുമ്പോ ഒരു വീഴ്ചയും കൂടാതെ അമ്മച്ചീസ് കൊണ്ടുപോകണമെന്ന് കൺമണി ആഗ്രഹിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? അത് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ സാർ, അതൊരുതരം വാശിയല്ലേ? എന്ത് വാശി? ഓഫീസ് കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടോ നോക്കാൻ വന്നതാണോ നിങ്ങൾ രണ്ടുപേരും കൂടെ? വീഴ്ച വരില്ലല്ലോ, ഇവിടെ ആവശ്യത്തിന് ആളുകളില്ലേ, പറഞ്ഞു വിട്ടവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട്. മധുരിമ വന്ന കാര്യമാണെങ്കിൽ അതിന് ഇത്ര അലങ്കാരമൊന്നും വേണ്ട.
മധുരമേ, ഞാൻ റിക്വസ്റ്റ് ചെയ്ത് വിളിച്ചതാ. ഇനി ഈ ഓഫീസിൽ അവൾ ഇരിക്കുന്നതിന് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം അത് കേൾക്കാൻ ഞാൻ തയ്യാറുമല്ല. അതെ, ആപത്ത് നേരത്തെ സഹായിക്കാൻ എത്തുന്നവരാ യഥാർത്ഥ മിത്രങ്ങൾ. അല്ലാതെ ആപത്തിന്റെ മുകളിൽ നിന്ന് വിമർശിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ തൊഴിൽ എന്ന് വിശ്വസിക്കുന്നവരല്ല. ഞങ്ങൾ ആരെയും ഒന്നും പറഞ്ഞില്ല. ഇതൊക്കെ ഞങ്ങളെയും കൂടി അറിയിക്കാന്നൊന്ന് പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കുറച്ചു കഴിഞ്ഞ് ജയിലിലേക്ക് പോകുന്നുണ്ട് ദേവണ്ണ കാണാൻ. അതിനു മുമ്പ് ഓഫീസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ സമയം കുറവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിപ്പോ വേണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഭരത്തെ, നമുക്ക് ഇറങ്ങാം. നമ്മളിവിടെ ഒരു കാര്യത്തിലും ആവശ്യമില്ല. അത് തെറ്റാ. ഇതുവരെ അമ്മച്ചീസിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ചുമതല, അത് നിങ്ങളെ ചെയ്തേ പറ്റൂ. പിന്നെ ഓഫീസ് കാര്യങ്ങൾ എനിക്കോ നിങ്ങൾക്കോ പരിചയമില്ല. അതുകൊണ്ട് ദേവേട്ടൻ തിരിച്ചു വരുന്നവരെ അക്കാര്യങ്ങൾ ഇവർ ചെയ്യും. ഇതാണ് അമ്മച്ചീസിന്റെ കാര്യത്തിൽ എന്റെ തീരുമാനം. കണ്മണിയുടെ തീരുമാനങ്ങൾ നടക്കട്ടെ, അല്ലാതെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലല്ലോ. വാ വന്തിക. ഏയ്, നീ അത് കാര്യ കണ്ട. ചെയ്യാനുള്ള കാര്യങ്ങൾ നീ ചെയ്തോ. അല്ല കണ്മണി, ഈ നേരത്ത് അവരെ നിന്നെ ഒറ്റപ്പെടുത്തുന്നതിന് കാരണം ഞാനാവുക എന്ന് പറഞ്ഞ അവരുടെ മനസ്സിൽ വേറെന്തോ കയറിക്കൂടിയിരിക്ക. അതിപ്പോ ഒരാൾ ജയിലിലായതുകൊണ്ടോ മറ്റെന്തെങ്കിലും സംഭവിച്ചാലും അതൊന്നും തീരാൻ പോകുന്നില്ല അല്ലേ സർ? കണ്മണി പറഞ്ഞതാണ് ശരി. ഈ അവസ്ഥയിൽ അതൊന്നും ക്ലിയർ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. മധുരം ഇരിക്കും. എല്ലാവർക്കും സുഖമാണോ? ദേവേട്ടൻ അവിടെ ഇല്ലാതെ അവിടെ ആർക്കാ സുഖം ഉണ്ടാവുക? ആർക്കാ സന്തോഷം ഉണ്ടാവുക? താൻ തനിച്ചിരുന്ന് കരയുമായിരിക്കുമല്ലേ? ആര് പറഞ്ഞു? ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. ദീപൻ സാറിനെ കണ്ടു, ഓഫീസ് തുറന്നു. ഇന്ന് മധുരമേ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. അതൊക്കെ ചെയ്യണ്ടേ? ചെയ്യണം. ദേവേട്ടൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദേവേട്ടൻ ഇല്ലാത്ത കുറവ് അമ്മച്ചീസ് അറിയാൻ പാടില്ല എന്ന്. അതറിയിക്കില്ല. നന്നായിടൂ. താൻ കാണാൻ വന്നിരിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു. കരഞ്ഞ് കണ്ണുകലങ്ങി എന്നെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയനെ. അല്ല, ദേവേട്ടൻ എങ്ങനെയാ സമയം പോകുന്നത്? ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, തനിച്ചിരിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് പെട്ടെന്ന് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരു അവധി കിട്ടിയതുപോലെ. ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്തൊരവധി. വിശാല ഇനി സംസാരിച്ചിട്ടില്ല. വിശാല എപ്പോഴാണ് സംസാരിക്കുന്നത്? ആ നിമിഷം വീണ്ടും ജാമ്യത്തിന് ശ്രമിക്കാന്ന് അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഏയ്, തിടുക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അത് നടക്കുമ്പോ നടക്കട്ടെ. അല്ല, അമ്മച്ചി എന്ത് പറയുന്നു? തകർന്നുപോയി. സങ്കടം പുറത്തു കാണിക്കാതിരിക്കാൻ കാക്കയോടും കോഴിയോടും ഒക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. പാവം, നമ്മളവിടെ ചെന്നതിലും മക്കളെപ്പോലെ നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അമ്മച്ചി. പക്ഷേ നമ്മൾ കൊടുത്തിട്ടുള്ളത് സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രം. അല്ല, പോവാനുള്ള സമയമായി. എന്നോട് എന്തെങ്കിലും പറഞ്ഞേൽപ്പിക്കാനുണ്ടോ? അമ്മച്ചീസിനെ കാത്തോളണം, വീട്ടുകാരുടെ കൂടെ നിന്നോളണം എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചെങ്കിലും ഏറ്റവും അധികം നീ നിന്നെ തന്നെ കാത്തോളണം. ചുറ്റും നോട്ടം എത്തണം. ഏത് വഴിക്കാണ് അയാളെ താർക്കാൻ വരുന്നെന്ന് പറയാൻ പറ്റില്ല. അയാള് തീ പിടിച്ച് വെന്തതുപോലെ ഓടുക, പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുക. ദേവേട്ടൻ ഒരു കാര്യം ഓർപ്പിച്ചോ, ദേവേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഗൗതമന്റെ സമ്പൂർണമായ തകർച്ച കാണാൻ വേണ്ടി തന്നെയായിരിക്കും. ഉള്ളിൽ കരഞ്ഞ് അത് പരസ്പരം കാണിക്കാതെ നമ്മളിവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ അത് അയാളുടെ നാശം കാണാൻ തന്നെയാ. അയാൾക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് തിരിച്ചറിവ് ഉണ്ടാവാനുണ്ട്.